എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് വീട്ടിലിരിക്കുന്ന ഷിയോണ്ണയാണ്. അവളുടെ എന്നാലും മിറ്റ്സുവും ഹേസും തമ്മിൽ എന്തായിരിക്കും ബന്ധം? അവർ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണോ അതോ അവർ തമ്മിൽ ഇഷ്ടത്തിലാണോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന ടീമാണ്. അമ്മ അവളോട് ക്യാമ്പിങ്ങിന് പോകുന്ന കാര്യത്തെ പറ്റി ഓർമ്മിപ്പിക്കുന്നത്. ആ സമയത്ത് മുന്നേ സ്കൂളിൽ നിന്ന് ക്യാമ്പിങ്ങിന് പോയപ്പോ മിറ്റ്സു എല്ലാവർക്കും ചെയ്യാനുള്ള ഓരോ ജോലി ഡിവൈഡ് ചെയ്ത ടീം ഹേസും ഷിയോണും ഒന്നിച്ചൊരു ജോലി ചെയ്യുന്ന രീതിയിൽ വന്നപ്പോ അവളുടെ കൂടെ ഞാൻ ജോലി ചെയ്യാനില്ല എന്നും പറഞ്ഞ മിറ്റ്സുവിന്റെ കൂടെ ജോലി ചെയ്യാൻ പോയ ആളാണ് ഹേസ്. അതുകൊണ്ട് തന്നെ അന്ന് അവൻ തന്നെ അപ്പോഴും നാണം കെടുത്തിയത് ആലോചിച്ച് അവൾ ഇന്നും അവൻ തന്നെ ഒന്നിച്ചു വന്നാൽ റിജക്ട് ചെയ്തിട്ട് പോയാലോ എന്നൊക്കെ ഓർത്തിരിക്കുന്നു. അതിലും കൂടുതൽ അന്നും അവൻ തന്നെക്കാളേറെ പ്രയോറിറ്റി കൊടുത്തിരുന്നത് മിറ്റ്സുവിനാണെന്ന് അവൾ പ്രത്യേകം ഓർക്കുന്നുണ്ട്. അങ്ങനെ ക്യാമ്പിങ്ങിന് പോകുമ്പോൾ എന്തൊക്കെ ഡ്രസ്സ് കൊണ്ടുപോകണമെന്ന് പാക്ക് ചെയ്യാൻ നോക്കുമ്പോഴാണ് എല്ലാ ഡ്രസ്സും കോമഡി പീസ് ആണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അതായത് പണ്ടത്തെ ഷിയോൺ അല്ലല്ലോ ഇവൾ. പണ്ടത്തെ ഷിയോണിന്റെ ഡ്രസ് പ്രിഫറൻസ് ഒന്നുമല്ല ഇവൾക്ക് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവൾ ഷോപ്പിങ്ങിന് പോകാൻ തീരുമാനിക്കുന്നു. അപ്പോഴേക്കും അവളുടെ കൂടെ മിറ്റ്സുവും ഷോപ്പിങ്ങിന് ചെല്ലുന്നുണ്ട്. ഇവളെക്കാളേറെ ശുഷ്കാന്തിയിൽ മിറ്റ്സുവാണ് ഇവൾക്ക് വേണ്ടിയുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാനായി മുന്നിൽ തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവൾക്കൊരു തോന്നൽ ഇപ്പൊ വരുന്നുണ്ട്. ശരിക്കും മിറ്റ്സുവിന് ഹേസിനെ ഇഷ്ടമാണെങ്കിൽ ഇവൾക്ക് വേണ്ടി ഞാൻ എന്റെ ഇഷ്ടം വിട്ടു കളഞ്ഞാലും ഒരു തെറ്റുമില്ല. കാരണം ഇവൾ എനിക്ക് അത്ര നല്ല ഒരു ഫ്രണ്ടാണ്. ഒരു പക്ഷെ എനിക്ക് ഹേസിനെ വിട്ടാലും മറ്റൊരു ക്രഷോ മറ്റൊരു റിലേഷനോ ലൈഫിൽ ഉണ്ടായെന്നിരിക്കാം. പക്ഷെ ഇവളെ പോലെ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടില്ല എന്ന് അവൾ പ്രത്യേകം ഓർക്കുന്നു. എന്തായാലും അങ്ങനെ തകൃതിയിലെ ഷോപ്പിംഗ് നടക്കുമ്പോഴാണ് അവിടേക്ക് ഹേസ് വരുന്നത് ദൂരെ നിന്ന് മിറ്റ്സു കാണുന്നത്. ദേ അവനെ കണ്ടോ, ഞാൻ ഇങ്ങോട്ടേക്ക് അവനെ വിളിച്ചിട്ട് വരാമെന്നും പറഞ്ഞ മിറ്റ്സു ഓടുമ്പോ അയ്യോ അവനിപ്പോ എന്നെ ഈ കൊലത്തിൽ കണ്ട ആകെ ഞാൻ ചമ്മി പോലോ, എന്തൊരു കൂതറ ഡ്രസ് ഞാൻ ഇട്ടിരിക്കുന്നത്, എനിക്ക് തീരെ സെൻസില്ലാന്ന് അവൻ വീണ്ടും ചിന്തിക്കില്ലെന്നൊക്കെ വിചാരിച്ചവൾ പെട്ടെന്ന് അവനിങ്ങോട്ട് വരുമ്പോഴേക്കും മറിഞ്ഞിരിക്കുന്നു. മിറ്റ്സു ആകട്ടെ ഹേസുമായി ഇങ്ങോട്ട് തിരിച്ചെത്തി ഇവിടെ നിന്ന് ഷിയോണിനെ കാണുന്നില്ലല്ലോ, അവളിത് എവിടെ പോയെന്ന് അന്തം വിട്ടിരിക്കുന്നു. ഇനി പുറത്തേക്ക് എങ്ങാനും പോയോ എന്ന് ചിന്തിച്ച് മിറ്റ്സു പുറത്തേക്ക് ഓടി പോകുമ്പോ ഷോപ്പിൽ നിൽക്കുന്ന ഹേസ് അവിടെ ഒളിച്ചിരിക്കുന്ന ഷിയോണിനെ കാണുന്നു. എന്തായാലും നീ ഇവിടെ ഉണ്ടായിരുന്നോ, അവളിത് നിന്നെ അന്വേഷിച്ച് പുറത്തേക്ക് പോയല്ലോ. ഞാൻ എന്തായാലും അവളെ ഫോൺ വിളിച്ച് നീ ഇവിടെ ഉള്ള കാര്യം പറയാന്നും പറഞ്ഞ് ഫോൺ നോക്കുമ്പോ അവന്റെ ഫോണിൽ ബാലൻസ് ഇല്ല. തുടർന്ന് അവൻ ഷിയോണിനോട് ഫോൺ ചോദിക്കുമ്പോ അവളുടെ കയ്യിൽ ഇപ്പൊ ഫോണില്ല, പക്ഷെ അവളുടെ അല്പം മാറിയിരിക്കുന്ന ബാഗിൽ ഫോണുണ്ട്. അത് എങ്ങനെ എടുക്കുന്ന അവൾ ആകെ മടിക്കുന്നു. കാരണം അവളുടെ ഡ്രസ്സിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, അതൊക്കെ കോമഡി ലൈനുകളാണ്. അതൊക്കെ ഇവൻ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് നാണക്കേടാവുന്നുള്ള തോന്നല് അവള് കുനിഞ്ഞു കുനിഞ്ഞു വല്ലാത്ത രീതിയിൽ ബാഗിന്റെ അടുത്ത് വരെ എത്തുന്നു. അതിനുശേഷം ഫോൺ എടുത്ത് നിവരുമ്പോഴാണ് തൊട്ടു മുന്നിൽ ഒരു മിറർ ഉണ്ടായിരുന്ന കാര്യം അവൾ ശ്രദ്ധിക്കുന്നത്. ഇങ്ങോട്ട് വന്നപ്പോ അവളത് ശ്രദ്ധിച്ചിരുന്നില്ല. എന്തായാലും ആ മിറർ വഴി അവളുടെ ഡ്രസ്സിൽ എഴുതിയിരിക്കുന്നത് കാണുന്ന അവൻ എന്ത് കണ്ട് താൻ ചമ്മരുതെന്ന് അവൾ വിചാരിച്ചോ അത് അവൻ കണ്ടു. എന്തായാലും അവൻ പിന്നീട് അത് കാര്യമാക്കാതെ ഫോൺ എടുത്ത് മിറ്റ്സുവിനെ വിളിച്ചത് ഇവിടെയുണ്ട് ഷിയോൺ എന്ന കാര്യം അറിയിക്കുന്നു. അവൾ എപ്പോഴും ചമ്മിയിരിക്കുന്നത് കാണുന്ന അവൻ സാരയില്ല വേറെ ആരും കണ്ടില്ലല്ലോ എന്ന് അവൾ ആശ്വസിപ്പിക്കുമ്പോ വേറെ ആരെയും കണ്ടാലും കുഴപ്പമില്ല, നീ കണ്ടില്ലേ എന്നായിരുന്നു അവളുടെ മറുപടി. അവൾ പെട്ടെന്ന് അറിയാതെ വായിന്ന് അങ്ങനെ പറഞ്ഞതാണ്. എന്തായാലും അത് കേൾക്കുന്ന അവൻ എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോ അവൾ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ പിന്നീട് മിറ്റ്സു വരാൻ കുറച്ച് വൈകുന്നുണ്ട്. അപ്പോഴേക്ക് ഇവള് ഇങ്ങനെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുമ്പോ അവൻ ഒരു ഡ്രസ്സ് അവൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അവൾ അവനെ വലിയ അതിശയത്തോടെ നോക്കുന്നു, കാരണം ഇവൻ ഇങ്ങനെയൊക്കെ പെരുമാറുമോ എന്ന്. പക്ഷെ അപ്പോഴേക്കും മിറ്റ്സു വരുമ്പോ സെലക്ട് ചെയ്ത ഡ്രസ് അവിടെ വെച്ചിട്ട് ഒരു തിരക്കിന്റെ കാര്യം പറഞ്ഞ് ഹേസ് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകുന്നു. എന്തായാലും അവൻ സെലക്ട് ചെയ്ത ഡ്രസ് തന്നെയായിരുന്നു ഷിയോണ് എടുക്കുന്നത്. അങ്ങനെ പിന്നീട് ഇവരുടെ ക്യാമ്പിങ്ങിന്റെ ദിവസം വന്നെത്തുന്നു. ആ ഒരു സമയം മുന്നത്തെ പോലെ തന്നെ ക്യാമ്പിങ്ങിനുള്ള ആളുകൾക്ക് ജോലിയെല്ലാം ഡിവൈഡ് ചെയ്യുന്നു. സത്യത്തിൽ ടൈം ട്രാവൽ ചെയ്ത് വന്ന ഒരാളാണല്ലോ ഷിയോൺ. അവൾ സ്കൂൾ ലൈഫില് ഒരു വട്ടം ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അന്ന് അവളെ കൂടെ ജോലി ചെയ്യേണ്ടെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത ആളാണ് ഹേസ്. പക്ഷേ ഇത്തവണ അന്നത്തെ പോലെ തന്നെ മിറ്റ്സു ജോലി ഡിവൈഡ് ചെയ്യുമ്പോൾ ഹേസിനും ഷിയോണിനും ഒന്നിച്ച് ജോലി ചെയ്യുന്ന പോലെ ഒരു സാഹചര്യം വരുമ്പോ അവൻ അവളെ റിജക്ട് ചെയ്യാതെ അവളുടെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. സത്യത്തിൽ അന്നത്തെ പോലെ ഇവൻ റിജക്ട് ചെയ്ത് താൻ നാണം കെടുന്ന് അവൾ വിചാരിച്ചെങ്കിലും അങ്ങനെ സംഭവിച്ചില്ല. അത് അവൾക്ക് വലിയ അതിശയം നൽകുന്നു. എന്തെങ്കിലും അങ്ങനെ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ വിറകൊക്കെ പെറുക്കിക്കൊണ്ട് പോകേണ്ടത്തെയും അവളുടെ വിറകും കൂടി ഹേസ് പെറുക്കാണ്. അത് കാണുന്ന അവൻ നീ എന്ത് ഇതൊക്കെ ഇപ്പൊ ചെയ്യുന്നത്, അത് എന്റെ ജോലിയല്ലേ, ഞാൻ ചെയ്തോളാന്ന് പറയുമ്പോ വേണ്ട ഞാൻ നിന്നെ സഹായിച്ചതല്ലേന്ന് അവൻ പറയുന്നു. അങ്ങനെ സഹായിക്കാൻ പെട്ടെന്ന് എന്ത് തോന്നിയെന്ന് അവൾ ചോദിക്കുമ്പോ അത് പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ടാണെന്ന് അവൻ പറയുമ്പോ അവൾ പെട്ടെന്നൊന്നും ഞെട്ടുന്നുണ്ട്. ആ ഒരു ഞെട്ടല് കണ്ട് അവളുടെ അടുത്തേക്ക് എത്തുന്ന അവൻ ഞാനൊരു തമാശ പറഞ്ഞതാണെന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ അവൾ ആ ഞെട്ടിലിൽ നിന്ന് മുക്തിയായില്ല. അങ്ങനെ പിന്നീട് കുറച്ചു കഴിഞ്ഞ് ഷിയോൺ ഓരോ ജോലി ചെയ്ത് നിൽക്കുമ്പോ അവരുടെ ക്ലാസ്സിലെ തന്നെ കുറച്ച് പയ്യന്മാര് അവളോട് സംസാരിക്കുകയും അവളുടെ നമ്പറൊക്കെ അവൾ നമ്പർ കൊടുക്കാന്ന് വെച്ച് ഫോൺ നോക്കുമ്പോഴാണ് ഫോൺ കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന് പോയപ്പോ മിറ്റ്സുവിനെ വിളിക്കാനായി ഹേസിന്റെ കയ്യിൽ കൊടുത്തിട്ട് തിരികെ വാങ്ങില്ല. അപ്പോ ചമ്മലും കാര്യങ്ങളും ആയതുകൊണ്ട് അത് തിരികെ വാങ്ങില്ല. പിന്നെ ഇവനും പെട്ടെന്ന് മിറ്റ്സു വന്നപ്പോ പോയതുകൊണ്ട് അത് തിരികെ തന്നില്ല എന്ന കാര്യം അവൾ ഓർക്കുന്നത്. പിന്നീട് അവൾക്ക് ഫോൺ ഒന്നും ഉപയോഗിക്കാനുള്ള സാവകാശം കിട്ടിയില്ല. ഇപ്പൊ നോക്കുമ്പോഴാണ് ആ കാര്യം ഓർക്കുന്നത്. വേഗം തന്നെ അവൾ ഹേസിന്റെ അടുത്തേക്ക് ഫോൺ ചോദിക്കാൻ ചെല്ലുന്നു. അവൻ അവളെ ശരി വാ നമുക്ക് തപ്പാന്ന് പറഞ്ഞ് റൂമിനകത്തേക്ക് വിളിക്കുന്നു. അവൾ മടിച്ച് റൂമിനകത്തേക്ക് ചെല്ലുമ്പോ അവൻ അവന്റെ ഒരു ബാഗ് അവളുടെ കൊടുത്തിട്ട് ഈ ബാഗ് നീ ഒന്ന് പരിശോധിക്കും, ഞാൻ ഈ ബാഗ് പരിശോധിക്കാം, ഇതിൽ ഏതെങ്കിലും ബാഗിൽ ഫോൺ കാണുമായിരിക്കും എന്ന് അവൻ പറയുമ്പോ ഞാൻ എന്തിനാ നിന്റെ ബാഗ് പരിശോധിക്കുന്നത്, നീയല്ലേ ഇതൊക്കെ പാക്ക് ചെയ്തത്, അപ്പൊ നിനക്ക് ഇതിലുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ എളുപ്പമായിരിക്കില്ലെന്ന് അവൾ ചോദിക്കുമ്പോ ഞാനല്ല എന്റെ ബാഗൊക്കെ എന്റെ അമ്മയാ പാക്ക് ചെയ്ത് തന്നതെന്ന് അവൻ പറയുമ്പോ അമ്മയോ നിനക്കിതൊന്നും തനി ചെയ്യാൻ അറിയില്ലെന്ന് ചോദിച്ചാൽ അവൾ കളിയാക്കുന്നു. പെട്ടെന്ന് അത് ഫീലായി അവൻ പിണങ്ങിയിരിക്കുമ്പോ അവൾ അവന്റെ അടുത്ത് ചെന്ന് പതിയെ സമാധാനിപ്പിക്കുന്നു.
എന്നോട് നീ സോറി ഒന്നും ചോദിക്കണ്ട, പകരം എന്നോട് കാർഡ്സ് കളിച്ചാൽ മതി എന്നും പറഞ്ഞ് അവൻ കാർഡ്സ് എടുത്ത് അവളുടെ കൂടെ കളിക്കുന്നു. അവൻ ഇതിൽ ഏതാണ്ട് വലിയ സംഭവമാണെന്നുള്ള ഭാവത്തിലാണ് അവൻ അത് കളിക്കാൻ തുടങ്ങിയതെങ്കിലും തോറ്റ് തുന്നം പാടിക്കൊണ്ടിരിക്കുകയാണ്. അവനിങ്ങനെ പിണങ്ങി കിടക്കുമ്പോ ശരി മതി കാർഡ്സ് കളിച്ചത് വാ ഫോൺ തപ്പാന്നും പറഞ്ഞ് അവൾ അവനെ വിളിക്കുമ്പോ ഞാൻ വിചാരിച്ചത് നിനക്ക് എന്നെ ഇഷ്ടമല്ലായിരിക്കുന്ന, പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് അവൻ അവളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോ അവൾക്ക് എന്ത് ഇവൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ആ ഒരു സമയത്ത് നീ എന്നെ ഒന്ന് കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കാനായി പറഞ്ഞു അവൻ കൈ നീട്ടുന്നു. അവള് പക്ഷെ എന്തെങ്കിലും ചെയ്യുമുന്നേ അവൻ അവളുടെ കയ്യിൽ പിടിക്കുന്നു. ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അവള് ഇവനോടുള്ള ഇഷ്ടം കൊണ്ട് ആകെപ്പാടെ വണ്ടർ അടിച്ചു നിൽക്കുകയാണ്. പക്ഷെ ആ ഒരു സമയത്താണ് ആരോ കഥകളിൽ തട്ടുന്ന ശബ്ദം. വന്നിരിക്കുന്നത് മിറ്റ്സു ആണ് എന്ന് പുറത്തു നിന്ന് അവള് വിളിക്കുന്നത് കേട്ടേ മനസ്സിലാവുന്നുണ്ട്. മിറ്റ്സു താനീ റൂമിലുള്ളത് കണ്ടാൽ അവൾക്ക് ഹേസിനെ ഇഷ്ടമാണെങ്കിൽ പിന്നെ അത് വലിയ തെറ്റിദ്ധാരണയാവില്ല, അവൾക്ക് വല്ലാതെ സങ്കടാവില്ല എന്നോർക്കുന്ന ഷിയോൺ വേഗം തന്നെ അവിടെ ഒളിച്ചിരിക്കുന്നു. അങ്ങനെ പിന്നീട് എല്ലാവരും ഒന്നിച്ച് വെളിയിലിരുന്ന് സംസാരിക്കുന്ന ടീം വാക്കിങ്ങിന് പോകാനായി റെഡിയായി വരുന്ന ഷിയോൺ ഹേസ് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത ഡ്രസ്സാണ് ഇട്ടത്. അവൾ അത് അവൻ കാണാനായി തന്നെ അവന്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും ആദ്യം അത് മൈൻഡ് ചെയ്യാതെ പിന്നീട് ആരും കേൾക്കാതെ അവളോട് മാത്രമായി കൊള്ളാം നന്നായി ചേരുന്നുണ്ട് എന്ന് കോംപ്ലിമെന്റ് ചെയ്യുന്നു. അതിനുശേഷം പതിയെ അവളെ മാറ്റിക്കൊണ്ട് പോകുന്നത് മാറി നിന്നും മിറ്റ്സു ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഇവർ മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും നല്ല മഴ ചാർന്നു. ഒരു തണലുള്ള സ്ഥലത്തേക്ക് ഇവർ മാറി നിന്ന് മഴ കൊള്ളാതെ ഇരിക്കുന്നുണ്ടെങ്കിലും മുന്നേ മഴ നനഞ്ഞതിന്റെ വെള്ളമൊക്കെ കയ്യിൽ നിന്ന് തുടയ്ക്കാനായി ഒരു കർച്ചീഫൊക്കെ ഹേസ് ഷിയോണിന് കൊടുക്കുന്നു. ആക്ച്വലി ഇവൻ ഇത്രയും കെയറോടുകൂടി മുന്നൊന്നും അവളോട് പെരുമാറിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അവൾക്ക് ഇതൊക്കെ വലിയ അതിശയമാണ്. അപ്പോഴേക്കും മിറ്റ്സുവിന് ഒരു ഫോൺ കോൾ വരുന്നു. വിളിച്ചിരിക്കുന്നത് യാനാണ്. ഷിയോൺ ഇപ്പോഴും ടൈം ട്രാവലിനെ പറ്റിയൊക്കെ ചോദിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്ന യാനിനോട് ഏ അവൾ ഇപ്പോ അങ്ങനെ ഒന്നും പറയാറേയില്ല, മുന്നേ പറഞ്ഞിരുന്നത് പോലെയൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോ ശരിയെന്ന് പറഞ്ഞ് യാൻ കോള് കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവൾ ഷിയോന്റെ ഫോട്ടോ ഒരു ഡയറിയിൽ ഒട്ടിച്ച് എന്തൊക്കെയോ അവളെ പറ്റി എഴുതുന്നു. ഒരു പക്ഷെ അവൾ ടൈം ട്രാവൽ ചെയ്ത് വന്ന കാര്യം യാന്റെ മനസ്സിലായിട്ടുണ്ടോ ആവോ. എന്തായാലും അങ്ങനെ പിന്നീട് മിറ്റ്സു നടന്നു വരുമ്പോ ഒരു സ്ഥലത്ത് മാറിയിരുന്ന് ഷിയോണും ഹേസും ഇരിക്കുന്നത് കാണുന്നു. അവൾ അവരുടെ അടുത്തേക്ക് ചെന്ന് ഞാനും നിങ്ങളുടെ കൂടെ കൂടാന്ന് പറയുമ്പോ എന്തുകൊണ്ടോ ഹേസ് വേണ്ട വേണ്ട ഞങ്ങൾ മാത്രം മതി എന്നും പറഞ്ഞ് ഷിയോണിനെ വിളിച്ചോണ്ട് പോകുന്നു. ഇത് ഷിയോണിനും മിറ്റ്സുവിനും ആകെ അമ്പരപ്പായിരുന്നു. മിറ്റ്സുവിന് നല്ല സങ്കടം വരുന്നുണ്ട്, കാരണം മുന്നേ ഒക്കെ ഹേസ് അവളുമായിട്ടായിരുന്നു കമ്പനി, ഇപ്പൊ അവൻ അവളിൽ നിന്ന് അകലുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. അങ്ങനെ പിന്നീട് ക്യാമ്പിങ്ങിന്റെ ഇടയിൽ ഷിയോണിനോട് ഒരു പെൺകുട്ടി അവളിപ്പോ ഡിഫറെന്റ് ആയിട്ടുണ്ട്, എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ മേക്കപ്പ് ഇടാൻ തുടങ്ങിയെന്ന് അവൾ പറയുന്നു. എനിക്ക് മേക്കപ്പിനെ പറ്റി ഒന്നും അറിയില്ല, പഠിപ്പിച്ചു തരുമോ എന്ന് ആ ഫ്രണ്ട് ചോദിക്കുമ്പോൾ തരാന്ന് പറഞ്ഞ് അവൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് അതുവഴി മിറ്റ്സു ഇത് കേട്ടുകൊണ്ട് വരുന്നത്. ഓ നീ ഇപ്പോ ആളാകെ മാറി സുന്ദരിയാന്ന് കണ്ടപ്പോഴാണ് ഹേസ് പോലും നിന്നെ ഇപ്പൊ മൈൻഡ് ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നും നിനക്ക് പ്രത്യേകത ഇല്ലാന്ന് പറഞ്ഞ് അവൾ ഇങ്ങനെ ഒരുമാതിരി സംസാരിച്ചു പോകുന്നു. ആ പെൺകുട്ടിക്ക് ഏതോ ഒരു പയ്യനെ പ്രപ്പോസ് ചെയ്യണം, അതുകൊണ്ട് ഒന്ന് മേക്കപ്പ് ഇട്ട് തരുമോന്ന് അവള് ചോദിക്കുമ്പോ ഷിയോൺ മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നു. അവളാകട്ടെ അവളുടെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് കണ്ട് ആകെ ഇംപ്രസ്ഡ് ആവുന്നു. കൂടാതെ ആ പയ്യന്റെ അടുത്തേക്ക് പോകാനായി ഷിയോണിനെ കൂടെയും വിളിക്കുന്നു. അപ്പോഴേക്കും മിറ്റ്സു ഹേസിന്റെ അടുത്തെത്തി സംസാരിക്കുകയാണ്, നിനക്ക് എന്തിപ്പോ ഷിയോണിനോട് ഒരു അടുപ്പമെന്ന്. ആ ടീം അവൻ എനിക്ക് അവളെ ഇഷ്ടമാണ്, മുന്നേക്കെ അത് പറയാനൊരു മടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവളിൽ നിന്ന് ഞാനൊരു അകലം പലിച്ചത്. പക്ഷെ ഇപ്പോ എവിടുന്ന ഒരു ധൈര്യം വരുന്നുണ്ട്, അവൾക്കും എന്നോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നു എന്നല്ല ഹേസ് പറയുന്നത് കേട്ട് അപ്പൊ നിനക്ക് എന്നെ ഇഷ്ടമല്ലേ, നീ എന്നെയല്ലേ ആദ്യം ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് ചോദിച്ച് ഇത് കേട്ട് മിറ്റ്സു ആകെ അപ്സെറ്റ് ആവുമ്പോ ആക്ച്വലി കുട്ടിക്കാലം തൊട്ട് ഇവർ ഫ്രണ്ട്സ് ആണല്ലോ. ആ ഒരു സമയത്ത് എപ്പോഴോ ഹേസ് മിറ്റ്സുനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൾ അത് റിജക്ട് ചെയ്തു. അങ്ങനെ പിന്നീട് അവനും അത് വിട്ടു. പക്ഷെ അപ്പോഴേക്കും ഇവൾ പിന്നീട് അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അവൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്തായാലും ഇവിടെ നടന്ന സംസാരം കേട്ട് വെളിയിൽ ഷിയോൺ നിൽക്കുന്നുണ്ടായിരുന്നു. മിറ്റ്സു കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് എത്തുമ്പോൾ ഷിയോൺ അവളെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഷിയോണിനോട് ദേഷ്യപ്പെടുന്ന മിറ്റ്സു എന്തായാലും നിങ്ങളെ ഹാപ്പി ആയിട്ടിരിക്കുക, ഞാൻ ഇനി നിങ്ങൾക്ക് ഒരു ശല്യമായി വരില്ല എന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് പോകുന്നത്. ഈ ഒരു സമയം താൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന തന്റെ ഏറ്റവും വലിയ ഫ്രണ്ടായ മിറ്റ്സു പിണങ്ങിപ്പോയതിന്റെ സങ്കടത്തിലായിരുന്നു ഷിയോൺ ഉണ്ടായിരുന്നത്. കൂടാതെ അവൾക്ക് ഹേസ് അവളെ ഇഷ്ടപ്പെടുന്നു എന്നും മനസ്സിലായി. ഇപ്പോഴും അവൾക്ക് അവനെ ഇഷ്ടമാണെങ്കിലും തന്റെ ഇഷ്ടത്തിനേക്കാൾ കൂടുതൽ തന്റെ ഫ്രണ്ട് അവനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ മാറിക്കൊടുക്കണമെന്ന് അവൾ ഇപ്പോ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടല്ലോ. ശേഷം ഈ ലവ് ട്രയാംഗിളിൽ എന്തായിരിക്കും സംഭവിക്കുക, ടൈം ട്രാവൽ ചെയ്തു വന്ന ഷിയോൺ ഇനി എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും എന്നതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.